ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് കിട്ടിയ റിസൾട്ടാണ് ഇത്, ഒറ്റ യൂസ് കിട്ടിയ റിസൾട്ടാണ് ഇത്. കണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പിനും പല രീതിക്കാണ് ഇത് എഫക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് പലതരത്തിലുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതിലേത് വീഡിയോ ആണ് ചെയ്യേണ്ടത് എന്നുള്ള, നിങ്ങളെ സ്കിൻ ടൈപ്പിന് സൂട്ടാന്ന് ഏത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മുൾത്താണി മിട്ടിയാണ്. മുൾത്താണി മിട്ടി എന്ന് പറഞ്ഞാൽ എല്ലാ സൂപ്പർ മാർക്കറ്റിലും മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുന്നത് വറുക്കാത്ത നല്ല ഫൈനായിട്ടുള്ള പുട്ടിൻ്റെ പൊടിയല്ല, ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് തക്കാളിയുടെ നീര്. തക്കാളി നിങ്ങൾക്ക് ഇത് എന്താ പറയുക, ചെറുകിയെടുത്ത് അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക, അല്ലാന്നാണെങ്കിൽ ഇങ്ങനെ നീരെടുത്താലും മതി. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുനാരങ്ങ നീരാണ്. ചെറുനാരങ്ങ നീര് ഫേസിലിടാൻ പാടില്ല, ഫേസിലിടാൻ പാടില്ല എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. ചെറുനാരങ്ങ ഡയറക്റ്റ് കൊണ്ടുപോയി ഫേസിൽ ഒരിക്കലും ഇടാൻ പാടില്ല. അതേ സ്ഥാനത്ത് ഇതേപോലെ ഫേസ് പാക്കിലൊന്നും ഇട്ടാൽ ഒരു പ്രശ്നവുമില്ല. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണോളം തൈര്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ള സാധനം. പിന്നെ നമുക്ക് റോസ് വാട്ടറും കൂടി വേണം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മുടെ എല്ലാ പൊടികളും ഒന്ന് മിക്സായിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണിത്. പിന്നെ മുൾത്താണി മിട്ടി എന്ന് പറഞ്ഞാൽ ഒരുതരം ക്ലേ ആണ് കേട്ടോ. ഈ കളിമണ്ണ് എന്ന് പറയൂലേ, ഒരുതരം ക്ലേ ആണത്. അതിൻ്റെ പൊടി എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. പിന്നെ ഇതാ ഞാൻ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് റോസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പാല് യൂസ് ചെയ്യുക. പാല് യൂസ് ചെയ്തിട്ടും ഇതൊന്ന് കലക്കിയെടുക്കുക കേട്ടോ. റോസ് വാട്ടർ എന്ന് പറയുന്നത് പനീറാണ്. അപ്പോൾ റോസ് വാട്ടർ എന്താണെന്ന് ചിലരെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ പനീറാണ് കേട്ടോ അത്, പനിനീര്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒട്ടും കട്ടയില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നല്ല ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഒരു പാക്ക് യൂസ് ചെയ്തതിന് ശേഷം അലോവേര ജെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, അങ്ങനെയുള്ള നിങ്ങളുടെ സ്കിന്നിന് സൂട്ടാകുന്ന ഏതെങ്കിലും ഒരു ഓയിൽ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതായത് സ്കിന്ന് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിലിട്ട മുൾത്താണി മിട്ടിയും അതേപോലെ തന്നെ അരിപ്പൊടിയും ഡ്രൈ കുറച്ചും കൂടി നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കും. പക്ഷേ വൈറ്റനിങ്ങിന് നല്ല എഫക്റ്റീവായിട്ടുള്ള രണ്ട് സാധനമാണ് ഈ മുൾത്താണി മിട്ടി അരിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ സ്കിൻ ഉള്ളവർ ഞാൻ ഈ പറഞ്ഞ കാര്യമൊന്ന് ശ്രദ്ധിക്കുക. ഓയിലി സ്കിന്നുകാരായാലും അതേപോലെ തന്നെ നോർമൽ സ്കിന്നുകാരായാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിങ് നമ്മൾ ഒട്ടും കട്ടയില്ലാണ്ട് ഇതിൽ കുറച്ചൊരു കട്ട പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മളൊന്ന് ഉടച്ചു കൊടുക്കണം. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ മുഖത്ത് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 2 മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്ത് വേണം ഇത് മുഖത്തേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് മസാജ് കൊടുക്കുക. അങ്ങനെ മസാജ് കൊടുക്കുന്നത് തന്നെ നമ്മുടെ മുഖത്തിന് വളരെ നല്ലൊരു കാര്യമാണ്. ഒരിക്കലും നിങ്ങൾ താഴോട്ടേക്ക് മസാജ് ചെയ്യരുത്. സർക്കുലർ മോഷനിൽ താടിയുടെ ഭാഗത്തുനിന്ന് മേലോട്ടേക്ക് മസാജ് ചെയ്യണം. ഇല്ലാന്നാണെങ്കിൽ നമ്മളെ സ്കിന്ന് തൂങ്ങി പോകാൻ സാധ്യതയുണ്ട്. അതേ സ്ഥാനത്ത് ഇതേപോലെ മസാജ് ചെയ്താൽ നിങ്ങൾക്ക് ചെറുപ്പം നിലനിർത്താനും സൗന്ദര്യം വർദ്ധിക്കാനും നമ്മുടെ ഈ ഫേസിലുള്ള രക്തയോട്ടം വർദ്ധിക്കാനും അതുമൂലം തന്നെ നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കാനും സഹായിക്കുന്ന നല്ലൊരു കാര്യമാണ് ഈ ഫേസ് മസാജിങ് എന്ന് പറയുന്നത്. അത് ഇതൊരു ഫേസ് പാക്കൊന്നും യൂസ് ചെയ്യാണ്ട് തന്നെ നമ്മളൊരു എന്തെങ്കിലും ഒരു ഓയിൽ നിങ്ങളെ സ്കിന്നിന് സൂട്ടാൻ എന്തെങ്കിലും ഒരു ഓയിൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ മസാജ് കൊടുത്താൽ തന്നെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. അതായത് ചെറുപ്പം നിലനിർത്താൻ ഒരുപാട് സഹായിക്കും നമ്മുടെ ഈ ഫേസ് മസാജിങ് അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. നന്നായി മസാജ് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം ഇത് നന്നായി ഡ്രൈ ആകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായി ഡ്രൈ ആവാന്ന് പറഞ്ഞാൽ ഒരു 25 മിനിറ്റെങ്കിലും നമ്മളിത് കയ്യിൽ വെക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടും ഡ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിവിടെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡ്രൈ ആയി കിട്ടിയതിന് ശേഷം സാധാരണ വെള്ളത്തിൽ ഞാൻ കഴുകിക്കളിയാണ്. കഴുകുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയൊരു മസാജ് കൊടുത്തിട്ട് കഴുകിക്കളിയണം. ഒരിക്കലും സോപ്പ് ഉപയോഗിച്ചിട്ടൊന്നും കഴുകിയെടുക്കാൻ പാടില്ല. അപ്പോൾ സോപ്പ് ഉപയോഗിച്ചാൽ അതിൻ്റെ എല്ലാ എഫക്റ്റും പോവും. അപ്പോൾ ഒറ്റ യൂസ് തന്നെ ഭയങ്കര നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു അടിപൊളി റിസൾട്ടാണ്. സ്കിന്ന് നല്ല സോഫ്റ്റും ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.